നമസ്കാരം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്മാർ തർക്കിച്ച് മമതാ ബാനർജി. സോണിയയുടെ അടുപ്പക്കാരിയായ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻപ് തന്നോട് കൂടി ആലോചിക്കാത്തതിലാണ് കോൺഗ്രസുമായി മമത ഇപ്പോൾ കൊമ്പുകോർത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 6-ന് നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലുണ്ടായ പ്രതിപക്ഷ ഐക്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ മരുമകൻ കൂടിയായ അഭിഷേക് ബാനർജിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും തൃണമൂൽ വിട്ടുനിൽക്കുമെന്ന കാര്യം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. NDA സ്ഥാനാർത്ഥിയായ ജഗദീപ് ധൻഖറെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ഉദ്ദേശിച്ചിട്ടില്ല. ഇരുസഭകളിലുമായി 35 MPമാരുള്ള തൃണമൂൽ പാർട്ടിയുമായി കൂടിയാലോചന നടത്താതെയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഞങ്ങൾ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് അഭിഷേക് ബാനർജി വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന പ്രക്രിയയോടും തൃണമൂലിന് വിയോജിപ്പുണ്ട്. തൃണമൂൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന വാർത്ത പുറത്തു വന്നതോടെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും CPM ചേർന്ന് തൃണമൂലിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. തൃണമൂൽ കോൺഗ്രസിന് BJPയുമായി രഹസ്യബന്ധമുണ്ടെന്നും അവർ ആരോപണം ഉന്നയിച്ചു. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പറഞ്ഞു. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ തീരുമാനം പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ്. പാർലമെന്റ് അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ വോട്ട് രേഖപ്പെടുത്തുക. രാജ്യസഭയിലും ലോക്സഭയിലുമായി തൃണമൂൽ കോൺഗ്രസിന് 35 അംഗങ്ങളാണുള്ളത്. വിജയപ്രതീക്ഷ തീരെ ഇല്ലാത്ത പ്രതിപക്ഷത്തിന് മമതയുടെ പുതിയ തീരുമാനം തിരിച്ചടിയുടെ ആഘാതം ഇരട്ടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖറാണ് BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. മുതിർന്ന നേതാവ് മാർഗരറ്റ് ആൽവയാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥി. ജഗദീപ് ധൻഖറുമായി സദാസമയം കൊമ്പുകോർത്തിരുന്ന മമതാ ബാനർജി സർക്കാർ ബംഗാൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം ദേശീയ മാധ്യമങ്ങളിൽ തന്നെ പതിവ് വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ BJP നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്ന് പറയാം. അതേസമയം പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കും തൃണമൂൽ MP മാർ വോട്ട് ചെയ്യില്ലെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 6-നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്യുക. രാജ്യസഭാ അധ്യക്ഷൻ കൂടിയാണ് ഉപരാഷ്ട്രപതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.